ആകാശവാണി വാർത്താ വീക്ഷണം കെ എസ് ആർ ടി സി അതിജീവന മുനമ്പിലെ ഡബിൾ ബെല്ലുകൾ തയ്യാറാക്കിയത് ഷിബു മടവൂർ മാധ്യമം ലേഖകൻ അവതരണം സുവർണ ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് ഏറെ ആശങ്കയും അനിശ്ചിതത്വവും നേരിട്ട കെ എസ് ആർ ടി സി ജീവനക്കാർ ഏവരുടെയും സഹതാപത്തിനും അനുതാപത്തിനും പാത്രമായിരുന്നു നാടൊന്നാകെ ഓണാഘോഷത്തിൽ അമരുമ്പോഴും രണ്ടു മാസത്തെ ശമ്പളം പോലും കിട്ടാതെ പട്ടിണി ഓണം ഉണ്ണേണ്ടി വരുമോ എന്ന ആശങ്ക നിഴലിച്ച കറുത്ത നാളുകൾ ഏറ്റവും ഒടുവിൽ സർക്കാർ സാമ്പത്തിക സഹായം അനുവദിച്ചതോടെയാണ് ഉത്രാടത്തിനെങ്കിലും സന്തോഷത്തോടെ ഓണാരവങ്ങളിലേക്ക് ചുവടുവെക്കാൻ ഇവർക്ക് ആയത് എന്താണ് കെ എസ് ആർ ടി സിയിൽ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നവരും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നവരും നിരവധി പക്ഷേ ഒന്നും ക്ലച്ച് പിടിക്കുന്നില്ലെന്നതാണ് നിസ്സഹായാവസ്ഥ കെ എസ് ആർ ടി സിയിൽ എല്ലാ മാസവും അഞ്ചാം തീയതിക്കുള്ളിൽ ശമ്പളം നൽകണമെന്നാണ് കോർപ്പറേഷനും തൊഴിലാളി സംഘടനകളും ഒപ്പുവെച്ച ശമ്പള കരാറിലെ പ്രധാന വ്യവസ്ഥകളിലൊന്ന് നിർഭാഗ്യവശാൽ ഇത് നടപ്പായില്ലെന്ന് മാത്രമല്ല ശമ്പള വിതരണം താളം തെറ്റിയിട്ട് മാസങ്ങളായി അഞ്ചാം തീയതി എന്ന സമയപരിധിയിലെ കാർക്കശ്യങ്ങളിൽ സംഘടനകൾ പതുക്കെ അയവ് വരുത്തുന്നതാണ് പിന്നീട് കണ്ടത് ശമ്പളം അതാതു മാസം കിട്ടിയാൽ ഭാഗ്യം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയതോടെയാണ് സംഘടനകളും ചുവടുമാറ്റിയത് പണിയെടുക്കുന്നവന് കൂലി കൃത്യമായി ലഭിക്കുക എന്നതിൽ രണ്ടാമതൊരു രണ്ടാമതൊരാലോചനയ്ക്ക് പഴുതില്ല വിശേഷിച്ചും തൊഴിലാളി വർഗ സർക്കാരിന്റെ ഭരണത്തിൻ കീഴിൽ പിന്നെ എവിടെയാണ് പിഴവ് പറ്റുന്നത് എന്നതാണ് കാതലായ പ്രശ്നം പണം നൽകാൻ കാശില്ലാതെ മാനേജ്മെന്റ് നട്ടം കറങ്ങുന്നു എല്ലാ മാസവും സർക്കാർ സഹായത്തിൽ ശമ്പളം നൽകാനാവില്ലെന്നും പണം മാനേജ്മെന്റ് കണ്ടെത്തണമെന്നും സർക്കാർ പണിയെടുത്തവർക്ക് കൂലി വേണമെന്നും മറ്റു ന്യായവാദങ്ങൾ നിരത്തേണ്ടെന്നും തൊഴിലാളികൾ ഈ മൂന്നറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള സൂത്രവാക്യങ്ങളും സമവാക്യങ്ങളും തെളിയാഞ്ഞതോടെയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ വയറ്റത്തടിക്കുന്ന അനിശ്ചിതാവസ്ഥയ്ക്ക് നാൾക്കുനാൾ കനം വയ്ക്കുന്നത് സർക്കാർ സഹായത്തോടെ ജൂലൈ ഓഗസ്റ്റ് മാസത്തെ ശമ്പളം നൽകിയെങ്കിലും വരും മാസങ്ങളിലും അവ്യക്തത തന്നെയാണ് ഓണാവധിക്ക് ശേഷമുള്ള ആദ്യ ദിനത്തിൽ എട്ട് കോടിയിലേറെ കളക്ഷൻ നേടി കെ എസ് ആർ ടി സി പ്രതിദിന റെക്കോർഡ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും വരവും ചെലവും തമ്മിലെ അന്തരം രൂക്ഷമായി തുടരുകയാണ് ഇത് പരിഹരിക്കാത്തിടത്തോളം പ്രതിസന്ധി അതേപടി നിലനിൽക്കുമെന്നാണ് സാഹചര്യങ്ങൾ അടിവരയിടുന്നത് ശരാശരി ആറ് കോടി കളക്ഷൻ ലഭിച്ചാൽ ഇന്ധന ചെലവും വായ്പാ തിരിച്ചടവും സ്പെയർ പാർട്സ് ചെലവും കഴിഞ്ഞാൽ പണപ്പെട്ടി കാലിയാണ് ഇങ്ങനെ എത്രനാൾ മുന്നോട്ട് പോകാനാകും എന്നതും ചോദ്യം ശമ്പള വിഷയത്തിന് പുറമെ ഡ്യൂട്ടി പരിഷ്കരണം നടത്തി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഏറ്റവും ഒടുവിൽ മാനേജ്മെന്റും യൂണിയനുകളും തമ്മിൽ കടുത്ത ഏറ്റുമുട്ടലുകൾക്ക് വഴിവച്ച വിവാദ വിഷയം ഇരു കൂട്ടർക്കും തങ്ങളുടേതായ വാദങ്ങളും ന്യായങ്ങളും ഉണ്ട് കെ എസ് ആർ ടി സിക്ക് ഇരുന്നൂറ്റി അൻപത് കോടിയുടെ രക്ഷാ പാക്കേജ് അനുവദിക്കാൻ സർക്കാർ മുന്നോട്ട് വെച്ച പ്രധാന ഉപാധിയും സിംഗിൾ ഡ്യൂട്ടി നടപ്പാക്കണം എന്നതാണ് കെ എസ് ആർ ടി സിയിൽ ഭൂരിഭാഗം ഷെഡ്യൂളുകളിലും ഡബിൾ ഡ്യൂട്ടി സംവിധാനമാണുള്ളത് ഒരു ദിവസം തന്നെ ഡബിൾ ഡ്യൂട്ടിയുടെ സമയപരിധിയിൽ ജോലി ചെയ്യുന്ന രീതിയാണിത് ഡബിൾ ഡ്യൂട്ടി സംവിധാനത്തിൽ ജീവനക്കാർക്ക് ഒരു ദിവസം രണ്ട് ഹാജർ നൽകണം ഫലത്തിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം ജോലിക്കെത്തിയാൽ ആറ് ദിവസത്തെ ഡ്യൂട്ടിയായി പരിഗണിക്കും എന്നാൽ ഈ സംവിധാനം സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നുവെന്നും പരിഹാരമായി സിംഗിൾ ഡ്യൂട്ടി നടപ്പാക്കണം എന്നുമാണ് മാനേജ്മെന്റ് വാദം ഡബിൾ ഡ്യൂട്ടിയുള്ള സമയം തികയ്ക്കാനായി തിരക്കില്ലാത്ത സമയത്തും ബസ്സുകൾ ഓടിക്കേണ്ടി വരുന്നു നഷ്ടം കൂട്ടുകയല്ലാതെ യാത്രക്കാർക്കോ കോർപ്പറേഷനോ ഇതുകൊണ്ട് പ്രയോജനമില്ലെന്നാണ് മാനേജ്മെന്റ് പറയുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ എട്ട് മണിക്കൂർ ഡ്യൂട്ടിയും നാലു മണിക്കൂർ വിശ്രമ നേരവും ചേർത്ത് പന്ത്രണ്ട് മണിക്കൂർ വരെയാണ് മാനേജ്മെന്റ് മുന്നോട്ട് വെക്കുന്ന സിംഗിൾ ഡ്യൂട്ടി ഇതിൽ എട്ട് മണിക്കൂറിന് ശേഷമുള്ള ജോലി സമയത്തിന് അധിക വേതനവും നൽകും പന്ത്രണ്ട് മണിക്കൂർ നീണ്ട സിംഗിൾ ഡ്യൂട്ടി ക്രമത്തിൽ എട്ട് മണിക്കൂർ മാത്രമാണ് ബസ്സിൽ ജോലി ചെയ്യേണ്ടി വരിക ശേഷിക്കുന്ന നാല് മണിക്കൂർ ജീവനക്കാർക്ക് വിശ്രമം നൽകുമ്പോൾ യാത്രക്കാരുടെ ആവശ്യമനുസരിച്ച് ബസ്സുകൾ ക്രമീകരിക്കാനാകും രാവിലെയും വൈകിട്ടും പരമാവധി ബസ്സുകൾ ഓടിക്കുകയും തിരക്കില്ലാത്ത ഉച്ചസമയങ്ങളിൽ ബസ്സുകൾ കുറയ്ക്കുകയും ചെയ്യാം രാവിലെ തുടങ്ങുന്ന പന്ത്രണ്ട് മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടികളിൽ യാത്രക്കാരുടെ തിരക്കനുസരിച്ച് പതിനൊന്നിനു ശേഷം ബസ്സുകൾ നിർത്തിയിടും നിരത്തിൽ തിരക്ക് കൂടുന്നതനുസരിച്ച് ഈ ബസ്സുകൾ പിന്നീട് നിരത്തിലേക്ക് ഇറക്കും പകൽ പതിനൊന്നിനും ഉച്ചയ്ക്ക് മൂന്നിനും ഇടയ്ക്കുമുള്ള സമയത്ത് യാത്രക്കാർ കുറവാണ് ഈ സമയം ഓടുന്ന ബസ്സുകളുടെ എണ്ണം കുറയ്ക്കാനാകും ഡീസൽ ചെലവിലുണ്ടാകുന്ന നഷ്ടവും കുറയും എന്നാണ് മാനേജ്മെന്റ് നിഗമനം അതേസമയം സിംഗിൾ ഡ്യൂട്ടി നടപ്പായാൽ ജീവനക്കാർ ആഴ്ചയിൽ ആറ് ദിവസവും ജോലിക്കെത്തേണ്ടിവരും ഇരുപത്തിയാറായിരം ജി ജീവനക്കാരുണ്ടെങ്കിലും നാലായിരത്തി ഇരുന്നൂറ് ബസ്സുകളുടെ ഉപയോഗം എഴുപത്തിയൊന്ന് ശതമാനം മാത്രമാണെന്നാണ് മാനേജ്മെന്റിന്റെ കണക്ക് ഇത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലേക്ക് ഉയർത്താതെ കൂടുതൽ വരുമാനം നേടാൻ കഴിയില്ല സിംഗിൾ ഡ്യൂട്ടി സംവിധാനത്തിലൂടെ മാസം മുപ്പത്തിയൊൻപത് കോടി ലാഭിക്കാം എന്നാൽ പന്ത്രണ്ട് മണിക്കൂർ വീതം ആറ് ദിവസം ബസ്സിലെ ജോലി ചെയ്യാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ജീവനക്കാർ വിവാദ സിംഗിൾ ഡ്യൂട്ടി വിഷയത്തിൽ പലവട്ടം മന്ത്രി ആന്റണി രാജുവിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നെങ്കിലും യോജിപ്പിലെത്താനാവാത്തതിനാൽ അതെല്ലാം പരാജയമായിരുന്നു ഇതിനിടെ ജൂലൈ ഓഗസ്റ്റ് മാസത്തെ ശമ്പളവും മുടങ്ങി സിംഗിൾ ഡ്യൂട്ടി അനുവദിക്കാതെ സാമ്പത്തിക സഹായം അനുവദിക്കാനാവില്ലെന്നായിരുന്നു സർക്കാർ നിലപാട് ഓണം അടുത്തിട്ടും ശമ്പളം കിട്ടാതായതോടെ തൊഴിലാളികളും സംഘടനകളും പ്രതിസന്ധിയിലായി സാമ്പത്തിക സഹായം നൽകാം എന്നാൽ കടക്കിണിയിൽ നിന്നും കരകയറാനുള്ള വ്യക്തമായ പദ്ധതിയാണ് സർക്കാർ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടത് ഇതിന് മാനേജ്മെന്റ് കണ്ടെത്തിയ വഴികളിൽ ഒന്നാമത്തേതായിരുന്നു സിംഗിൾ ഡ്യൂട്ടി ഓണമെടുത്തിട്ടും കാര്യങ്ങൾ അനിശ്ചിതമായി നീങ്ങുകയും ഇതിനോടകം കെഎസ്ആർടിസി ജീവനക്കാരുടെ പ്രശ്നം പൊതുസമൂഹം ഏറ്റെടുത്തു തുടങ്ങുകയും ചെയ്യുന്നു തലസ്ഥാനത്തടക്കം ഓണം വാരാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച ഘട്ടത്തിലും കെഎസ്ആർടിസി കുടുംബങ്ങൾ ദീർഘനിശ്വാസത്തോടെ കാത്തിരിക്കേണ്ടി വരുന്നത് പൊതു മുന്നിലെയും നീറുന്ന ചോദ്യം തന്നെയായി ഈ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി തൊഴിലാളി സംഘടനകളുടെ യോഗം വിളിച്ചത് ചർച്ചയിൽ മുഖ്യമന്ത്രി പ്രധാനമായും മുന്നോട്ട് വെച്ചതും ചെലവ് ചുരുക്കാനുള്ള നിർദ്ദേശങ്ങളും സിംഗിൾ ഡ്യൂട്ടിയും തന്നെ ായതോടെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ശമ്പളം ഓണത്തിന് മുൻപ് നൽകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ഇതിനാവശ്യമായ സാമ്പത്തിക സഹായവും സർക്കാർ നൽകാൻ തീരുമാനിച്ചു എല്ലാ മാസവും അഞ്ചാം തീയതിക്കകം ശമ്പളം നൽകാനും മാനേജ്മെന്റിനോട് നിർദ്ദേശിച്ചു ശമ്പള പ്രശ്നം തീരാൻ വഴി തുറന്നതോടെ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമായി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ പൂർണമായി അവസാനിച്ചോ എന്ന ചോദ്യമാകട്ടെ ഉത്തരവില്ലാതെ തുടരുകയാണ് സിംഗിൾ ഡ്യൂട്ടി മാത്രമല്ല ചെലവ് ചുരുക്കുന്നതിനുള്ള കടുത്ത നടപടികൾക്ക് മാനേജ്മെന്റ് തുടക്കമിട്ട് കഴിഞ്ഞിട്ടുണ്ട് ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കലാണ് ഇതിലൊന്ന് സിംഗിൾ ഡ്യൂട്ടി നടപ്പാക്കുമ്പോൾ അധികമായി വരുന്ന ജീവനക്കാരെ ഇത്തരത്തിൽ വെട്ടിക്കുറയ്ക്കുന്നവരുടെ ഒഴിവിലേക്ക് നിയോഗിക്കുമെന്നാണ് സൂചനകൾ ഇതോടൊപ്പം പകുതി ശമ്പളം നൽകി ദീർഘകാലം ലീവ് അനുവദിക്കുന്ന സമ്പ്രദായത്തിനും കെ എസ് ആർ ടി സിയിൽ തുടക്കമിട്ടിട്ടുണ്ട് ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കലാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തസ്തികകൾ വെട്ടിക്കുറച്ച കെ എസ് ആർ ടി സി അയ്യായിരത്തി തൊണ്ണൂറ്റിയെട്ട് സ്ഥിര നിയമനങ്ങൾ കൂടി ഒഴിവാക്കുന്നു എന്നാണ് പുതിയ വിവരങ്ങൾ അധികമുള്ള ജീവനക്കാർ വിരമിക്കുന്ന ഒഴിവിലേക്ക് നിയമനം ഉണ്ടാകില്ല പകരം പുതിയതായി രൂപീകരിച്ച സ്വിഫ്റ്റ് കമ്പനിയിൽ കരാർ നിയമനങ്ങൾ തുടരും സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് മാനേജ്മെന്റ് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലും ഇക്കാര്യങ്ങളുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവായിരുന്ന കെ എസ് ആർ ടി സിയിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ തുച്ഛമായ ആശ്രിത നിയമനങ്ങളല്ലാതെ പുതിയ നിയമനങ്ങളൊന്നും നടന്നിട്ടില്ല വർഷം തോറും ആയിരത്തോളം പേർ വിരമിക്കുന്നുണ്ട് ഈ തസ്തികകളെല്ലാം ഇല്ലാതാകുകയാണ് യിരത്തിനാലിലാണ് കെഎസ്ആർടിസി ജീവനക്കാർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അനുവദിച്ചത് രാജ്യത്ത് മറ്റൊരു റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പാക്കിയിട്ടില്ല കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ കമ്പനികളിലും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിലവിലില്ല പ്രൊവിഡന്റ് പെൻഷൻ പദ്ധതിയാണ് നിലവിലുള്ളത് അതാകട്ടെ തുച്ഛം തുകയാണ് തൊഴിലാളികൾ അടയ്ക്കുന്ന വിഹിതവും കൂടി ചേർന്നതാണ് പി എഫ് പെൻഷൻ പദ്ധതി അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കെ എസ് ആർ ടി സിയിലെ പെൻഷൻ സംവിധാനം കമ്പ്യൂട്ടർവൽക്കരണമടക്കം നവീകരണ പ്രവർത്തനങ്ങൾക്കും പുതിയ ബസ്സുകൾ വാങ്ങുന്നതിനുമൊക്കെയാണ് പ്രതിവർഷം ആയിരം കോടി രൂപ വീതം കെ എസ് ആർ ടി സിക്ക് ബജറ്റിൽ അനുവദിക്കുന്നത് ഇതിൽ പെൻഷൻ തുകയും പലിശയുമടക്കം കുറച്ചാൽ തുച്ഛമായ തുക മാത്രമാണ് ബജറ്റ് വകയിൽ ശേഷിക്കുക കെഎസ്ആർടിസിയുടെ കാര്യത്തിൽ മാനേജ്മെന്റിനും തൊഴിലാളികൾക്കും മാത്രമല്ല സർക്കാരിനും ചിലത് ചെയ്യാനുണ്ട് അതിൽ പ്രധാനം സംസ്ഥാന സർക്കാർ ഈടാക്കുന്ന ഇന്ധന നികുതി കുറച്ചു നൽകുക എന്നതാണ് കെഎസ്ആർടി സിയെ രക്ഷിക്കാനും പ്രതിസന്ധി അകറ്റാനും കഠിന പരിശ്രമമെന്ന് അവകാശപ്പെടുമ്പോഴും പ്രതിദിനം ഇന്ധന നികുതി ഇനത്തിൽ സർക്കാർ ഈടാക്കുന്നത് അറുപത്തിയെട്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപയാണ് കെ എസ് ഇ ബിക്കും ജല അതോറിറ്റിക്കും അഞ്ച് ശതമാനമായി നികുതി കുറച്ചു നൽകുമ്പോഴാണ് കെ എസ് ആർ ടി സിയിൽ നിന്ന് സർക്കാർ ഇരുപത്തിയാറ് ശതമാനം നികുതി ഈടാക്കുന്നത് ഇന്ധന ചെലവടക്കം കണക്കാക്കിയാണ് സർക്കാർ ടിക്കറ്റ് നിരക്ക് നിർണ്ണയിക്കുന്നതും സ്വകാര്യ സർവീസുകൾക്കടക്കം ബാധകമാക്കിയാണ് നിരക്ക് ഭേദഗതിയെന്നും ഈ സാഹചര്യത്തിൽ ഇന്ധന നികുതി കെ എസ് ആർ ടി സിക്ക് മാത്രമായി കുറയ്ക്കാനാവില്ലെന്നുമാണ് സർക്കാർ നിലപാട് എത്ര തന്നെ യാത്രാ സൌകര്യങ്ങൾ ഉണ്ടായാലും ശരാശരി മലയാളിയുടെ യാത്രാ ആവശ്യകത നിറവേറ്റുന്നതിൽ ഒന്നാം പരിഗണന ആനവണ്ടി എന്ന വെളിപ്പേരിൽ മലയാളി എന്നും ഹൃദയത്തോട് ചേർക്കുന്ന കെ എസ് ആർ ടി സി തന്നെയാണ് പുതിയ കാലത്തെ വെല്ലുവിളികൾ വകഞ്ഞു മാറ്റിയും കാലത്തിനൊത്ത പരിഷ്കാരങ്ങളോടെയും പ്രതിസന്ധികളെ തരണം ചെയ്ത് കെ എസ് ആർ ടി സി അതിജീവന പാതയിൽ മുന്നേറുക തന്നെ ചെയ്യുമെന്ന് പ്രത്യാശിക്കാം നിങ്ങൾ കേട്ടത് വാർത്താ